ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ എന്നിവർ ആണിരിക്കുന്ന വമ്പൻ സിനിമകളിലൊന്നായ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ എടുത്ത സിനിമയുടെ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ലോഡിംഗ് എന്നറിയിച്ചുകൊണ്ട് അടുത്ത അപ്ഡേറ്റിന്റെ സൂചന നൽകിയിരിക്കുകയാണ്. കൊത്ത കാർണിവലിനിടയിൽ നടക്കുന്ന ഒരു ഐറ്റം സോങ് ആണ് അടുത്ത അപ്ഡേറ്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫസ്റ്റ് സിംഗിൾ ദുൽഖറിന്റെ ജന്മദിനം പ്രമാണിച്ച് ജൂലൈ 28-ാം തീയതി പുറത്തുവരും. നാളെ ഒരുപക്ഷെ അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നേക്കും. കാത്തിരിക്കൂ കിങ് ഓഫ് കൊത്തയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട റിലീസാണ് ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥന്റേത്. മികച്ച പ്രമോഷനോടെ തിയേറ്റർ റിലീസിനൊരുങ്ങിയ സിനിമ നേരത്തെ അവസാന നിമിഷം റിലീസ് മാറ്റി ജൂലൈ 28-ലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് അതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസാനഘട്ട പ്രൊമോഷൻ വർക്കുകളിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ കടക്കുകയാണ്. ഈ വരുന്ന ജൂലൈ 27-ാം തീയതി വൈകിട്ട് 6 മണിക്ക് കൊച്ചി ലുലു മാളിൽ നമ്മുടെ ദിലീപ് എത്തും. ദിലീപും അണിയറ പ്രവർത്തകരും എത്തും. സിനിമയുടെ ഓഡിയോ ലോഞ്ചിനായിരിക്കും എത്തുക എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ കാത്തിരിക്കാം വോയിസ് ഓഫ് സത്യനാഥനായിട്ട്. ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഈ ആഴ്ച വരുന്ന സിനിമകളുടെ റിപ്പോർട്ടുകൾ പ്രേക്ഷകരെ അറിയിച്ചിരുന്നുവല്ലോ. 6 സിനിമകളുടെ ലിസ്റ്റായിരുന്നു നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ അതിൽ ഒരു സിനിമ കട്ടായിരിക്കുകയാണ്. സൈസുകുറിപ്പിന്റെ പാപ്പശൻ ഒളിവിലാണ് എന്ന സിനിമയാണ് റിലീസ് തീയതി മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിലീസ് തീയതി അപ്ഡേറ്റ് പ്രകാരം അടുത്തയാഴ്ച ഓഗസ്റ്റ് 4 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ പോസ്റ്റർ ഇറക്കിക്കൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമയുടെ അടുത്ത സിംഗിളിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയിലെ 3-ാമത്തെ സിംഗിൾ ജുജൂബി എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനം നാളെ വൈകിട്ട് 6 മണിയോടെ ഒഫീഷ്യലായിട്ട് പുറത്തു വരുന്നതാണ്. അതേസമയം ജയിലറിലെ കാവാല എന്ന തരംഗമായ തമിഴ് ഗാനത്തിന്റെ തെലുഗു ഡബ് വെർഷൻ ഈ വരുന്ന ജൂലൈ 27-ാം തീയതി പുറത്തു വരുന്നതാണ്. ജൂലൈ 28-നാണ് സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കുക. റിലീസിനോട് അടുത്തിരിക്കുന്ന സമയത്ത് കൂടുതൽ തിരക്കുകളിലേക്ക് ജയിലർ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ അടുത്തടുത്ത അപ്ഡേറ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. RDX ഓണം റിലീസായിട്ട് അടുത്ത മാസം ഇതേ സമയം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ നാളെ പുറത്തു വരാനായിട്ടിരിക്കുകയാണ്. സോഫിയ പോൾ നിർമ്മിക്കുന്ന സിനിമയിലെ ഹലബല്ലു എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനമാണ് ജൂലൈ 26-ന് നാളെ പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ഗാനം കാണുവാനായിട്ട് കാത്തിരിക്കാം. ജവാൻ എന്ന സിനിമ September 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഷാറുഖാന്റെ സിനിമയാണ്. അറ്റ്ലിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഈ ബോളിവുഡ് വമ്പൻ സിനിമയുടെ കേരള തിയേറ്റർ റൈറ്റ്സ് ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഗോകുല മൂവീസും തമീൻ ഫിലിംസും ഇതിനോടൊക്കെ തന്നെ ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് മുന്നിലുണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഇതുവരെ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടില്ല. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ വിറ്റഴിക്കപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. മമ്മൂക്കിയുടെ അടുത്ത സിനിമയുടെ അപ്ഡേറ്റ് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. വൈശാഖിന്റെ സംവിധാനത്തിൽ മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച് മമ്മൂക്ക നയകനയത്തിൽ വരാനിരിക്കുന്ന സിനിമ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുമെന്നാണ് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചത്. ഇപ്പോഴത്തെ സിനിമ ഏത് വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ് എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളെല്ലാം തന്നെ ത്രില്ലർ സിനിമകളായിരുന്നെങ്കിൽ മമ്മൂക്കിയുടെ സിനിമ ഒരു മാസ് കൊമേഴ്ഷ്യൽ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയാണെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മധുരരാജയ്ക്ക് ശേഷം വൈശാഖ് മമ്മൂക്കിയും ഒരുമിക്കുന്ന സിനിമ മധുരരാജ പോലത്തെ ഒരു സിനിമ തന്നെയാണ് എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാണ്.